എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയിലാണ്. അതായത് ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, LGBTQIAPLUS പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്, ക്യുർ പ്രൈഡ്. അതെന്താണ് കാര്യം, എന്താണ് സംഭവം എന്നൊക്കെ ഇവിടുത്തെ ആളുകൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നതാണ്. അപ്പൊ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അഭിമാന യാത്രയാണ്, ഒത്തിരി സന്തോഷമാണ്. ഞങ്ങളുടെ സ്വന്തം ഐഡന്റിറ്റിയെ, ഞങ്ങളുടെ സ്വന്തം വൈവിധ്യങ്ങളെ, പലതരത്തിലുള്ള ജെൻഡർ ഐഡന്റിറ്റികളെ ഒക്കെ വിളിച്ച് ഓപ്പണായിട്ട് ഞങ്ങൾക്കൊരു ദിവസം എന്ന് പറയുന്ന ഈ ഒരു ദിവസം ഞങ്ങൾക്ക് വളരെയധികം സ്പെഷ്യലാണ്. ഞങ്ങൾ മാനസികമായും ശാരീരികപരമായും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വളരെയധികം എക്സ്പ്രസ് ചെയ്ത് സന്തോഷിക്കുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിനമാണ് പ്രൈഡ് ഡേ എന്ന് പറഞ്ഞാൽ. എക്സ്പെഷ്യലി അത് രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊച്ചിയിൽ വരുന്നത്, പ്രൈഡ് മന്ത് ആയിട്ട് ഇപ്പം ഇന്ന് ആഘോഷിക്കുന്നത്. ഈ ഒരു അവസരം വെരി ഹാപ്പി ആൻഡ് കളർഫുൾ അല്ലേ? ശരിക്കും ഇത് ഇത് ഒരു റീസൺ കൊണ്ടൊന്നും അല്ല, മെയിൻലി ജൂൺ മന്ത് എന്ന് പറയുന്ന പ്രൈഡ് മന്ത് ആണ്. അത് മിക്കവർക്കും അറിയത്തില്ല, ആഘോഷിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്നും 2022 വരെ എത്താനായിട്ട് കമ്മ്യൂണിറ്റിയിലുള്ളവർ ശ്രമിച്ച തയ്യാറെടുപ്പുകളും ശ്രമവും ഒന്നും ചേർത്തല്ല, അതിവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓരോ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെയും എഫേർട്ടും കഴിവും കൊണ്ട് മാത്രമാണ്. പിന്നെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ തട്ടിപ്പറിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ ബാക്കി ഏതൊരു ഹെട്രോസെക്ഷ്വൽ പോലെയും ആണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾക്കൊരു വ്യത്യാസമില്ല, ഞങ്ങളെ ലൈഫിലെ ചോയ്സസ് കുറച്ച് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വർഗീയമായ LGBTQ ആവശ്യമില്ലാതെ ഓരോ അപഖ്യാതികള്, LGBTQ പോലും അസ്വാരസ്യങ്ങൾ കാണിക്കുന്ന പല വിധത്തിലുള്ള മതസംഘടനകളും പുറത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. LGBT എന്ന് പറയുമ്പോൾ പോലും അവർക്ക് നെറ്റിച്ചുളിക്കുന്ന പലതരത്തിലുള്ള മതപരമായിട്ട് പല കാര്യങ്ങൾ. പക്ഷെ ഒരിക്കലും പറയുന്നു, നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വരുന്ന വ്യക്തി സ്വാതന്ത്ര്യം മാത്രമാണ്. അതൊരിക്കലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ഒരു ഇതിനെയോ നമ്മൾ ആരും ഒന്നും പറയുന്നില്ല, ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നില്ല. സ്വന്തം വ്യക്തിത്വത്തെയും സ്വന്തം ജെൻഡർ ഐഡന്റിറ്റിയും തുറന്ന് സ്വന്തമായി ഓപ്പണപ്പ് ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ LGBTQ സ്വാഗതം ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ വീട്ടിൽ പോയി ഇന്ന മതം മാറണം അല്ലെങ്കിൽ ഇന്ന പോലെയാണ് LGBTQ അങ്ങനത്തെ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു വിദ്വേഷം പരക്കുന്ന ഒരു തരത്തിലുള്ള ഇതും പറയുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു സ്വീകാര്യം ഞങ്ങൾക്ക് തരാം. ഞങ്ങൾ എന്നീ മാറിക്കഴിഞ്ഞു, നിങ്ങളിൽ പലരുമാണ് ഞങ്ങൾ ഇപ്പോഴും കാണുമ്പോൾ നെറ്റിച്ചുളിക്കേണ്ടത്. അത് മാത്രമാണ് സമൂഹത്തോടും മുഖ്യധാര വിഷയത്തോടും പറയാനുള്ളത്. ബിക്കോസ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തതുകൊണ്ടോ ഞങ്ങൾ ഈ ദിവസം പ്രഖ്യാപിച്ചതുകൊണ്ടോ അല്ല, ഈ നിങ്ങളോടൊപ്പം ഞങ്ങൾ ജീവിക്കുന്നുണ്ട്, സഹവസിക്കുന്നുണ്ടെന്നുള്ള സ്വീകാര്യത എപ്പോഴും നിങ്ങൾ ഞങ്ങൾക്ക് തരിക. ആ ഒരു അക്സെപ്റ്റൻസ് ആണ് നിങ്ങൾക്ക് എപ്പോഴും തരേണ്ടതും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഇന്റർവ്യൂയിലൂടെയും എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. കമ്മ്യൂണിറ്റിയിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈവൻ ഫാമിലി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളാണ് ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളാണ് ഞങ്ങളുടെ റിലീജിയൻ. റിലീജിയൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഞങ്ങൾക്കിടയിൽ ഇല്ല. അത് റിലീജിയസ് ബിലീഫ്സ് കൊണ്ടുവന്ന് ഒരു വർഗീയത ഉണ്ടാക്കരുത് എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ.
എന്റെ പേര് ഫൈസൽ ഫൈസു. ഒരു 20 വർഷക്കാലമായിട്ട് ഈ ഇത്തരത്തിലുള്ള ക്യുർ കമ്മ്യൂണിറ്റി ആളുകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഇതിപ്പോ നമ്മൾ ലോകമെമ്പാടും നടക്കുന്ന പ്രൈഡാണ്. അതിന്റെ ഒരു ഒരു കർട്ടൻ റൈസർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രൈഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് സംസ്ഥാന തലത്തിലുള്ള മൊത്തം ആളുകളെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രൈഡല്ല, മറിച്ച് ഇതൊരു ഇപ്പോൾ ജില്ലാ തലങ്ങളിൽ നടക്കുന്നുണ്ട്. കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഓൾറെഡി നടക്കുന്നു, വരും ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് എറണാകുളത്തുള്ള കുറച്ച് കാല കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു പ്രൈഡ് ആണിപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജില്ലാ മജിസ്ട്രേറ്റ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൈഡ് അലേ എന്നാണ് പറയുന്നത്. അതായത് കമ്മ്യൂണിറ്റി ക്യുവർ കമ്മ്യൂണിറ്റി ആളുകൾ മാത്രമല്ല, ബാക്കി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള സാമൂഹിക നാനാതുറകളിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ മനുഷ്യരെയും നമ്മളോടൊപ്പം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കാൻ, ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒപ്പം ചേർന്നുകൊണ്ട് നിൽക്കാനാണ് നമ്മൾ ഈ പ്രൗഡ് അലേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു നല്ലൊരു രീതിയിൽ തന്നെ ഈ ഒരു റാലി നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. എൻ്റെ പേര് തനു എന്നാണ്. ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിലെ സ്റ്റുഡൻ്റാണ്. ഇതിൻ്റെ ഫ്രണ്ട്സാണ്. ഇത് മികാസ, ഇത് നാഗിൻ. ശരിക്കും ജൂണ് ഒരു ഈ ജൂൺ എന്നുള്ളൊരു മാസം എല്ലാത്തരം കമ്മ്യൂണിറ്റികൾക്കും സ്വാതന്ത്ര്യം തരുന്നൊരു മാസമായിട്ടാണ് സ്വാഭാവികമായി കണക്കാക്കപ്പെടുന്നത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രൈഡിൽ സഹകരിക്കാൻ പറ്റുന്നതിൽ. നമ്മുടെ സമൂഹം അംഗീകരിച്ചു എന്നുള്ളൊരു എൻ്റെ വലിയ തെളിവാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഹോസ്റ്റൽസിലൊക്കെ നമ്മൾ അംഗീകരിക്കാൻ ഇപ്പം കഴിഞ്ഞത് തന്നെ. മാത്രമല്ല ഇപ്പം ഞാൻ കോളേജിലാണ്, കോളേജിൽ വുമൻസ് ഹോസ്റ്റലാണ് നിൽക്കുന്നത്. ട്രാൻസ് വുമൻസിനും ട്രാൻസ് മെൻസിനും കോളേജ് ഹോസ്റ്റൽ സിസ്റ്റത്തിലേക്ക് അവരെ അലോട്ട് ചെയ്യുന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ പോലും 2 സീറ്റ് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു, സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു, പഠിക്കുന്നുള്ള എല്ലാ സഹായവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 3rd പ്രൈഡാണ്. ഞാൻ 3 വർഷമായിട്ട് പ്രൈഡ് വരുന്നുണ്ട്. എൻ്റെ 3rd പ്രൈഡായിരുന്നു. ഒന്ന് തൃശ്ശൂർ വെച്ചിട്ട്, പിന്നെ എറണാകുളം വെച്ചിട്ടും, പിന്നെ വീണ്ടും എറണാകുളം വെച്ചിട്ട്. ഇത് മെയിൻ പ്രൈഡല്ല, കൊല്ലത്ത് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ പ്രൈഡ് വരുന്നത്. ഒരു മിനി പ്രൈഡാണ്. ആ, അതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു ചെറിയ പ്രൈഡാണിത്. അപ്പോൾ സന്തോഷം, എല്ലാവരും കാണാൻ പറ്റില്ല, സന്തോഷം. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള പ്രൈഡിന് എനിക്ക് വരാൻ പറ്റില്ല, 2 വാൻഡ്രത്തായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി, കാരണം അന്നേ ഒരുപാട് മിസ് ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ എനിക്ക് ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ കുറെ പേരെ കാണാൻ കഴിഞ്ഞു, അതെല്ലാത്തിനും ഒരുപാട് ഹാപ്പിയാണ്. കുറെ നാൾ കൊണ്ടിട്ട് തന്നെ എല്ലാ പ്രൈഡിനെയും വാങ്ങായിട്ട് വരുന്നുണ്ട്. സോ ഇപ്പം എല്ലാവർക്കും കൃത്യമായി എന്താണ് LGBTQ എന്നുള്ളത് അറിവ് ഭയങ്കര കുറവാണ്. ജെൻഡർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സാധനം കുറച്ച് കോംപ്ലക്സ് ആയിട്ടും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജനറലി LGBTQ എന്ന് പറയുന്നത് ലെസ്ബിയൻസ്, ഗേയ്സ്, ബൈസെക്ഷൽ, ക്യൂർ, ഇന്റർസെക്സ് ആൻഡ് അസെക്ഷുവൽ. പിന്നെ ഒരു പ്ലസ് ഉണ്ട്. പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണയും പുതിയ പുതിയ ഐഡൻറ്റിറ്റീസും ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു കൂട്ടായ്മ, ഒരു ജെൻഡറിക് അംബ്രല്ലയാണ് ഈ LGBTQ എന്ന് നമ്മൾ പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഗ്ലോബലി ക്യൂർ കമ്മ്യൂണിറ്റിനെ ജനറലി അഡ്രസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് LGBTQ എന്ന് പറയുന്നത്. എല്ലാ കമ്മ്യൂണിറ്റികൾക്കും അതോടൊപ്പം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷപൂർവ്വമാണ് ഈ ഒരു പ്രൈഡിനെ കണ്ടതെന്നാണ് എന്റെ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇനി വരുന്ന പ്രൈഡും നമ്മൾ അടിച്ചു പൊളിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ഈക്വൽ ആയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മളുടെ LGBTQ ഏറ്റവും വലിയ ഈ പറഞ്ഞ സമൂഹത്തിലും ഈ പറഞ്ഞ ലോകത്തും നമ്മൾ എല്ലാവരും ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു LGBT പ്രൈഡിനെ മനോഹരമാക്കാതെ, എവിടെയായിരുന്നാലും, കേരളത്തിലായിരുന്നാലും വേറെ അന്യ സംസ്ഥാനങ്ങളിലായിരുന്നാലും, നമ്മുടെ കമ്മ്യൂണിറ്റി വളരാനായി ആണ് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ എല്ലാവർക്കും വന്ന എല്ലാവർക്കും പ്രൈഡിൽ സഹകരിച്ച എല്ലാവർക്കും എന്റെ നന്ദി. ഇന്റർനാഷണലി ഒരു പ്രൈഡ് മന്ത് ആണ്. അത് ഇപ്പോ എല്ലായിടത്തും ആഘോഷിച്ച് വരുവാണ്. എല്ലാ
ആദ്യം തന്നെ പറയാം, ഈ ഒരു പ്രൈഡ് ഒരു ആലായ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈഡ് റാലി തന്നെ വിജയകരമാക്കിയ എല്ലാവർക്കും ഹ്യൂജ് താങ്ക്സ്. കാരണം ഒന്നോ രണ്ടോ മൂന്നോ എന്നുള്ളതിലല്ല, എത്ര പേര് വന്നതിലൊന്നും അല്ല, ഇത് നടന്നു, ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആയി, എത്രത്തോളം കളർഫുൾ ആയി. നമ്മൾ എല്ലാവരും ഒരു ബട്ടർഫ്ലൈസ് ആണ്, നല്ല രീതിയിൽ പറന്നു തുടങ്ങി. അത് ഏത് നൂറ്റാണ്ട് മുതൽ ഇവിടം വരെ എത്താനായിട്ടുള്ള ഓരോരുത്തരുടെയും എഫേർട്ട് വലിയ ഒരു ഇത് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു റാലി ഇനി അടുത്ത കൊല്ലത്തിലല്ല ഉണ്ടാകുന്നത്, അത് കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കുക. നമ്മളെല്ലാവരും പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ഇനി നമ്മുടെ നാളുകളാണ്. എല്ലാവരും അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ബാക്കിയുള്ള ഏതൊരു മനുഷ്യരെ പോലെയും നമുക്ക് അവകാശമുണ്ട്, നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അതാരും തരേണ്ടതോ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല. നമ്മളുടെ റൈറ്റ്സ് നമ്മളുടെ ആണ്, ആരും തരേണ്ട ഒരാവശ്യമില്ല, നമുക്ക് നേടിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അത് പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ബട്ടർഫ്ലൈസ് ആണ്, വിങ്സ് എടുത്ത് പറക്കുക. മൈ ബോഡി മൈ റൈറ്റ്സ്. ലോകമെമ്പാടും നമ്മുടെ ഈ ഒരു പ്രൈഡ് മന്ത് ആഘോഷിക്കപ്പെടുകയാണ്. കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ തന്നെ ഒരു പ്രൈഡ് എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ ആവുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ സംസ്ഥാന തലത്തിലല്ല, എറണാകുളം ജില്ലക്കകത്തുള്ള LGBTQIAPLUS മനുഷ്യരുടെ ഒരു ഇനിഷ്യേറ്റീവിൽ എടുത്തിട്ടുള്ള ഒരു പ്രൈഡാണ്. മാത്രമല്ല, ഇതിനു വേണ്ടി ഈ ഒരു പ്രൈഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത് കണ്ടക്ട് ചെയ്ത സാന്ത്വനം MSM സുരക്ഷാ പ്രോജക്റ്റ് ആണ്. നമ്മൾ അവരുടെ ഒരു പണി മാത്രമാണ് ഇന്നൊരു ചെറിയ രീതിയിലുള്ള ഈ പ്രൈഡ് റാലി നമുക്ക് ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അവരുടെ കയ്യിലുള്ള തുച്ഛമായ ഫണ്ട് കൊണ്ടാണ് അവർ ഈ ഒരു പ്രൈഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമല്ല, ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് പ്രൈഡ് ഓർഗനൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫൗണ്ടർ മെമ്പർ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ഒരു 5-6 വർഷക്കാലത്തോളം മുഖം മൂടി വെച്ച കമ്മ്യൂണിറ്റി ആളുകളായിരുന്നു പ്രൈഡിൽ ഉണ്ടായിരുന്നത് ഭൂരിഭാഗം ആളുകളും. ഇന്ന് ഒരാൾക്ക് പോലും മുഖം മൂടി വെക്കേണ്ടി വരുന്നില്ല. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രൈഡിന്റെ ഉദ്ഘാടന കർമ്മം തന്നെ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ് ആണെന്നുള്ള ഒരു സത്യമാണ്. അത് ഏറ്റവും വലിയ അംഗീകാരമാണ്. മാത്രമല്ല, നമ്മളുടെ ഈ ഒരു പ്രൈഡ് റാലിക്ക് തന്നെ പ്രൗഡ് അലൈ എന്നാണ് പറയുന്നത്. അതായത്, നമ്മൾ LGBT അല്ലെങ്കിൽ ക്വിയർ മനുഷ്യർ മാത്രമല്ല, നമ്മളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന നാനാതുറകളിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യരെ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ഈ ആഘോഷങ്ങളിലേക്ക് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നന്ദി. MSM സാന്ത്വനം സുരക്ഷാ പ്രോജക്റ്റിന് പ്രത്യേകം നന്ദി. ഇന്നത്തെ ദിവസം ഇത്രയും കളർഫുൾ ആക്കാൻ വളരെ ഷോർട്ട് നോട്ട്, ഏകദേശം ഒരു വീക്ക് മാത്രം കൊണ്ടിട്ടാണ് എന്റെ പ്രിപ്പറേഷൻസ് എല്ലാം നടന്നത്. അതിന് സാന്ത്വനം സുരക്ഷയ്ക്ക് ഒരു പ്രത്യേക ഹാറ്റ്സ് ഓഫ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഒത്തുകൂടാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി എന്ന സ്വാതന്ത്ര്യ സുരക്ഷ, അപ്പോ അതിന്റെ പ്രോജക്ടിന്റെ മാനേജറായിട്ടുള്ള മിഥു ലൈക്ക് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വലിയൊരു നന്ദിയുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആണ് നമ്മൾ ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തത്. കാരണം നമുക്കിത് എത്രത്തോളം നല്ല രീതിയിൽ ഇത് നടത്താൻ കഴിയും എന്നുള്ളൊരു സംശയം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക, വലിയൊരു സപ്പോർട്ടോടുകൂടി നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം, അഭിമാനം സാന്ത്വനം സുരക്ഷാ പ്രോജക്ടിന്. പിന്നെ ഇതിന്റെ ഒരു മുന്നോടി എന്ന നിലയിൽ രാവിലെ നമ്മള് ഈ ബോട്ട് ജെട്ടിയിലെ ഒരു ബോട്ട് ഫുൾ മഴവിൽ കളർ കൊണ്ട് അലങ്കരിച്ച് ഇന്ന് ആ സർവീസ് നടത്തിയ ആ ബോട്ട് മുഴുവൻ ഇന്ന് നമ്മുടെ മഴവിൽ നിറങ്ങൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ പറ്റിയും എല്ലാം വ്യക്തമായി അതിൽ എഴുതി, അത് വായിച്ച ഒരാളെങ്കിലും ഇന്ന് നമ്മളെ ഓർത്തിട്ടുണ്ടാകും എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം അത് കണ്ട് ഒരുപാട് പേര് വന്ന് ചോദിച്ചായിരുന്നു
പ്രൈഡ് ആഘോഷിക്കുകയാണല്ലോ ആഘോഷിക്കുകയാണല്ലോ. അപ്പൊ അത് അത് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഒരു വിജയമാണ്. എല്ലാവരും നമ്മൾ അംഗീകരിക്കുന്നു, നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മളെ പിന്തുണയ്ക്കാൻ അവർ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. അപ്പൊ ഈ ഒരു പരിപാടിയിലേക്ക് ഞങ്ങളോടൊപ്പം കൊച്ചിൻ ജെ സി എയും പങ്കുചേർന്നിരുന്നു. അപ്പൊ അവരോടുള്ള നന്ദിയും ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാത്തിന്റെയും ബാക്ക് ബോൺ ആണ് ഞങ്ങളുടെ മാഡം. അപ്പൊ മാഡത്തിന്റെ വലിയ സപ്പോർട്ട് ഉണ്ട്. കാരണം ഇത്രയും ഭംഗിയായ ഒരു ഫ്ലാഗ് ആ ഒരു ഇത് അത് മാഡത്തിന്റെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര് ഇനിയും അണി ചേരാൻ നമുക്ക് പ്രയത്നിക്കാം. പ്രൈഡ് മാർച്ച് അല്ല നമ്മൾ നടത്തിയത്, പ്രൗഡ് അലൈ മാർച്ചാണ് നടത്തിയത്. ആ പേര് തന്നെ ഇടാൻ കാരണം മീൻസ് കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഡയറക്റ്റും ഇൻഡയറക്റ്ററായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ചിലർക്ക് പുറത്ത് വന്ന് പറയാൻ പറ്റുന്നില്ല, ചിലവർ പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ആൾക്കാരും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്കറിയാം ഒരു ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് ജനിച്ചാൽ ആ കുട്ടീനെ നമ്മൾ പണ്ട് റൈറ്റ് ഹാൻഡ് ആക്കി മാറ്റുമായിരുന്നു. ഇതുകൊണ്ട് പല പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടെങ്കിലും നമ്മൾ പുറമെ അത് മനസ്സിലാക്കൂല. പക്ഷെ കുറെ നാൾ കഴിഞ്ഞ ഇപ്പൊ റിസർച്ച് വന്നു, ആ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള കുട്ടീനെ റൈറ്റ് ഹാൻഡ് ആക്കിയാൽ അയാളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സിസ്റ്റം വരെ നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്യുകയാണെന്നാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ വരുമ്പോൾ അതേപോലത്തെ ഒരു സാധനമാണ് നമ്മളെ കൊച്ചിലെ മുതൽ സ്കൂളിൽ പോകുമ്പോൾ മുതൽ കളിയാക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊന്ന് സഹായിക്കണ്ട, പക്ഷെ കളിയാക്കാതിരിക്കുക. എങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതുപോലെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ നിങ്ങൾ എന്നൊരു വ്യത്യാസം വരാതെ നമ്മളാവുന്ന ഒരു ആവശ്യമാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറെ സൂയിസൈഡ്സ് ഈ കൊറോണ സമയത്ത് കണ്ടു. ഇത് ഇനി വരുന്ന കാലത്ത് അത് ഉണ്ടാവരുത്. വി ഷുഡ് ബി ബോൾഡ്, വി ഷുഡ് ബി സ്ട്രോങ് ആൻഡ് വി ഷുഡ് ബി ഏബിൾ ടു ഫേസ് ദ സൊസൈറ്റി ആൻഡ് സൊസൈറ്റി ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് അസ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു മാർച്ച് അങ്ങനെ ചെയ്തത്. കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ് ജഡ്ജ് തന്നെ ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ അദ്ദേഹം കെൽസ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിന്റെ ഹെഡ് മെമ്പർ സെക്രട്ടറി ആണ് അദ്ദേഹം. അദ്ദേഹം തന്നെ വരാൻ റെഡി ആവുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നല്ല 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 പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരുമ്പം വി ഷുഡ് ബി ഡൂയിങ് ആർ ഡ്യൂട്ടീസ് റെസ്പോൺസിബിളി. അതും കൂടെ നമ്മൾ നോക്കണം. നമുക്ക് കിട്ടുന്ന അധികാരം എല്ലാം നമുക്ക് കിട്ടേണ്ടതാണ്, അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഡ്യൂട്ടീസും ഉണ്ട്. അപ്പൊ നമുക്കൊരു ഗുണം കിട്ടുമ്പം അത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയും ചെയ്യണം. സൊസൈറ്റിന് നമുക്ക് ഇത് കിട്ടണം എന്ന് പ്രതീക്ഷിക്കുമ്പം തിരിച്ച് നമ്മൾ എന്ത് സൊസൈറ്റിക്ക് കൊടുക്കുന്നു എന്നും കൂടെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. സോ വി ഷുഡ് ബി പ്രൊഡക്റ്റീവ് ടു ദ സൊസൈറ്റി ഓൾസോ. ആ ഒരു രീതി വന്നാൽ അതിനൊന്നും ഒരാൾക്കും ഒരു തടസ്സവും ഭാവിയിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു നാള് വളരെ ദൂരെയല്ല. സോ ഇറ്റ് വിൽ ബി വെരി സൂൺ കമ്മിങ് ടു കേരള ഓൾസോ. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഓപ്പർച്യൂണിറ്റി എന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇപ്പൊ ബോട്ട് ചുറ്റിയുടെ അടുത്തുള്ള എല്ലാ ഉദ്യോഗസ്ഥരും രാവിലെ തുടങ്ങി നമ്മുടെ കൂടെ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർക്കൊരു വലിയ താങ്ക്സ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലീസ്, അവർക്കും വലിയൊരു നന്ദി. പിന്നെ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ എല്ലാവർക്കും വലിയൊരു നന്ദി. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇവിടെ വന്ന എല്ലാവർക്കും, കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അലൈ മെമ്പേഴ്സ് ആയിട്ടുള്ളവരും പിന്നെ ഇവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദി. സോ വൺസ് അഗൈൻ ഹാപ്പി പ്രൈഡ്. Thank you.